പന്തളത്തെ MC റോഡിൽ കാലിത്തീറ്റയുമായി വന്ന ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണ് പൂർണ്ണമായും തകർന്നു. പന്തളം കുരുമ്പാല പത്തിയിൽപ്പടിയിലാണ് അപകടമുണ്ടായത്. രാവിലെ 5:30 സംഭവം. അപ്പം വന്നു നോക്കിയപ്പോൾ ഇവിടെ ലൈറ്റ് ഒന്നുമില്ല. അവരുടെ ഭാര്യയും ഭർത്താവും പുറത്തിറങ്ങിയായിരുന്നു. കുഞ്ഞുങ്ങളകത്തായിരുന്നു. കുഞ്ഞുങ്ങളെ ഒരു 20-30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എടുത്തത്. മൂത്ത മോടെ കാലിന് പരിക്കൊണ്ടെന്ന് തോന്നുന്നു നല്ല രീതിയിൽ. പിന്നെ ഡ്രൈവറും ഉണ്ടായിരുന്നു, കിളിയും ഉണ്ടായിരുന്നു. അവർ ആംബുലൻസ് വന്നപ്പോഴത്തേന് അവർ കയറി. അവരുടെ തലയ്ക്ക് നല്ല പരിക്കുണ്ട്. വിവരങ്ങളുമായി ശ്രേയ ചേരുന്നുണ്ട്. ശ്രേയ, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? അപകട കാരണം വ്യക്തമാകുന്നുണ്ടോ? ആതിര, ഇന്ന് പുലർച്ചെ 5:45 ഇങ്ങനെയൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരത്തേക്ക് കാലിത്തീറ്റയുമായി പോയ ലോറിയാണ് വീടിന് മുകളിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായിട്ടുള്ളത്. വീട്ടിലുണ്ടായിരുന്ന 4 പേരുൾപ്പെടെ 6 പേർക്കാണ് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. വീട്ടിലുണ്ടായിരുന്ന രാജേഷ്, ഭാര്യ ദീപ, മക്കളായ മീനാക്ഷി, മീര, ഡ്രൈവർ സജീവ്, ക്ലീനർ അനന്തു എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇവരെ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ഈയൊരു അപകടത്തിൽ വീട് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ആതിര, ശ്രേയ, ഇവരെ ആശുപത്രി പ്രവേശിച്ചവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത്? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇവരുടെ ആരോഗ്യനില ഗുരുതരമല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ എത്രത്തോളം വലിയ അപകടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഈ ഒരു അപകടത്തിൽ ഇവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് തന്നെ പറയാം. ആതിര, ശരി. ശ്രേയ, പന്തളത്ത് MC റോഡിലാണ് കാലിത്തീറ്റയുമായി വന്ന ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണ് പൂർണ്ണമായും വീട് തകർന്നത്. പന്തളം കുരുമ്പാല പത്തിയിൽപ്പടിയിലാണ് അപകടമുണ്ടായത്.